നമസ്തേ അമ്മേ നാരായണ. വീണ്ടും നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. കുട്ടികൾ പഠിക്കുന്നില്ല, കുട്ടികൾക്കിപ്പോൾ പരീക്ഷക്കാലം ഇനി ആവാൻ പോവാണ്. ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും ഒരു പൊതുപരീക്ഷയൊക്കെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണല്ലോ. ഇനി IELTS ഒക്കെ എഴുതുന്ന കുട്ടികളുടെ അമ്മമാരായാലും കുട്ടികളുടെ പഠിത്തത്തിൽ നമ്മൾക്ക് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മൾ ചെറുപയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്. എന്നാലും ഇവിടെ ഒരു ചെറിയ കാര്യം ഒന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് ഏറ്റവും എളുപ്പം ഈ പലതരത്തിലുള്ള ദോഷങ്ങൾ കൊണ്ട്, അതായത് ഇപ്പൊ ബുധന്റെ മാറ്റങ്ങളൊക്കെ കൊണ്ടൊക്കെ വേണമെങ്കിൽ വരാം, എന്തോ ആവട്ടെ, നമ്മൾക്ക് ഈ കുട്ടികളില് പഠിത്തത്തിന്റെ ഒരു കാര്യം തയ്യാറാകാൻ, അത് ഏത് പ്രായത്തിലുള്ള കുട്ടികളിലാണെങ്കിലും ഒരു 3 വയസ്സ് മുതൽ, അല്ലെങ്കിൽ ചെറിയ കുട്ടി മുതൽ വലിയ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര പ്രായമെത്തിയാലും വിദ്യ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്തൊരു നിരന്തര പ്രക്രിയയാണ്. അപ്പൊ ആ അവിടെയൊക്കെ വിജയിക്കണമെന്നും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഏത് പരീക്ഷകളിലാണെങ്കിലും ഏത് പഠനത്തിലും മുന്നേറണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, തടസ്സങ്ങളെല്ലാം മാറ്റിത്തരുന്ന ഹനുമാൻ സ്വാമിയെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഏത് കാര്യത്തിന് പോകുമ്പോഴും വിജയിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഏറ്റവും എളുപ്പം, പ്രാർത്ഥിക്കാൻ എളുപ്പം ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മളുടെ ഒരു ബുക്ക് വാങ്ങിച്ചാൽ 20 രൂപയോ 30 രൂപയോ കൊടുത്താൽ കിട്ടുന്ന ഒരു ചെറിയ നോട്ട് ബുക്ക് വാങ്ങാം. ഞാൻ ഇത് സമയം ഉള്ളവർന്ന് പറയുന്നില്ല, പറ്റുന്നവരൊക്കെ വാങ്ങുക. പ്രത്യേകിച്ചും കുട്ടികൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എൻ്റെ കുട്ടി പഠിക്കണില്ല എന്ന് വിഷമിക്കുന്ന അമ്മമാരോടുമാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കളോടാണ് ഞാൻ ഈ പറയുന്നത്. ഏറ്റവും നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ചെറിയ നോട്ട്ബുക്ക് വാങ്ങുക. അത് വാങ്ങുമ്പോൾ തന്നെ മനസ്സിൽ തീരുമാനിക്കണം, ഇത് ഞാൻ ഒരു നാമം എഴുതാൻ പോവുകയാണ്, ആ നാമം ഞാനൊരു എത്ര പ്രാവശ്യം എഴുതും. അത് നമ്മൾ മനസ്സിൽ തീരുമാനിച്ചു, ഒരു 108 പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു 27 പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു 36 പ്രാവശ്യം. അത് നിങ്ങളുടെ മനസ്സിൽ 12 മുതൽ എത്ര വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാം. അത്രയും പ്രാവശ്യം ഞാൻ നിത്യവും എഴുതും. ഈ ബുക്ക് നിറയുമ്പോൾ ഞാൻ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ഇത് സമർപ്പിക്കും. ഇത് സമർപ്പിക്കുമ്പോഴേക്കും എൻ്റെ കുഞ്ഞിൻ്റെ, ഞാൻ എന്താണോ പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ, ആ പ്രാർത്ഥന എനിക്ക് സഫലമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ, വെറും ഒരു നാമം എഴുതിയാൽ എൻ്റെ പ്രശ്നങ്ങൾ തീരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും തീരും എന്ന്, അനുഭവിച്ച് പരീക്ഷിച്ച ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഒരു നോട്ട്ബുക്ക് വാങ്ങുക, എഴുതേണ്ട മന്ത്രം. ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് എത്ര അസാധ്യമായി ഒന്നുമില്ല എന്ന് കാണിച്ച കാര്യസിദ്ധി ഉള്ള ഹനുമാൻ സ്വാമിയെ. കാരണം അറിയാലോ, ഒരു വലിയൊരു കടലിന് ചിറകിട്ടാനൊക്കെ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഹനുമാൻ സ്വാമിയെ തന്നെയാണ് നമ്മളിവിടെ മനസ്സിലെടുക്കുന്നത്. അപ്പം ഈ ഹനുമാൻ സ്വാമി ഈ ശ്രീരാമ ജയം എന്ന് പറഞ്ഞത് ആദ്യമായി സീതാദേവിയോടാണ്. അമ്മയോട് പറയുകയാണ് ഇങ്ങനെ, ശ്രീരാ അവിടെ ലങ്കയിൽ പോയി ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് അശോമരത്തിന് ചുവടിലിരിക്കുന്ന കണ്ടപ്പോൾ അമ്മ വിഷമിക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ പറയാണ്, അമ്മ വിഷമിക്കണ്ട, ശ്രീരാമ ഭഗവാൻ രാവണനെ കൊന്ന് അമ്മയെ കൊണ്ടുപോകും, ശ്രീരാമ ഭഗവാൻ ജയിക്കും, എൻ്റെ സ്വാമി വിജയിക്കും എന്ന് പറഞ്ഞ ആ ശ്രീരാമ ജയം, ആ ശ്രീരാമ ജയം എന്ന ആ വാക്കാണ് നമ്മളിവിടെ എഴുതുന്നത്. അദ്ദേഹം ഏത് സമയം അത് ഈ ശ്രീരാമജയം എന്ന് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ ശ്വാസ നിശ്വാസങ്ങളിലും, ഒരാൾ എത്ര പ്രാവശ്യം ശ്വാസം വലിക്കും, എത്ര ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന ആ ശ്വാസ നിശ്വാസങ്ങളിൽ അത്രയും പ്രാവശ്യം ശ്രീരാമജയം 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മളും അതുപോലെ ശ്രീരാമസ്വാമിയെ മനസ്സിൽ കണ്ടിട്ട് ആ ശ്രീരാമസ്വാമിയുടെ ആ വിജയം മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് വിജയിക്കണം, നമ്മൾ വിജയിക്കണമെങ്കിൽ ഹനുമാൻ സ്വാമിയുടെയും ശ്രീരാമസ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവണം. ശ്രീരാമസ്വാമിയെ വിളിച്ച
എത്ര എത്ര ശ്രീരാമ മന്ത്രം ജപിക്കുന്നു അത്ര എത്രയും ഹനുമാൻ സ്വാമിക്കും കൂടി പവറാവെന്ന് പറയുന്ന എത്ര. അപ്പോൾ ശ്രീരാമ ജയം ശ്രീരാമൻ ജയം എന്ന് നിങ്ങൾ ഒരു ബുക്ക് എടുത്തു. ആദ്യം പൂജാമുറിയിൽ വിളക്ക് കൊടുത്ത് വെച്ച് ആ പുസ്തകം അവിടെ വച്ചിട്ട് അനുവാദം വാങ്ങിക്കണം. സമസ്ത ദേവതകളോട് അനുവാദം വാങ്ങിക്കുകയാണ്. ഇന്നു മുതൽ ഞാനൊരു മന്ത്രം എഴുതാൻ തുടങ്ങണം. മന്ത്രമല്ല, ഒരു നാമം എഴുതാൻ തുടങ്ങുകയാണ്. അത് എഴുതി തുടങ്ങുമ്പോൾ എനിക്ക് അത് ഞാൻ എന്ത് ലക്ഷ്യം വച്ചാണോ അത് മുടക്കമില്ലാതെ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കണം. 27 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 108 ദിവസം കൊണ്ട് ഞാൻ ഈ പുസ്തകം പൂർത്തിയാക്കും. അത് മുമ്പിലായിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കഴിഞ്ഞു പോകാതിരിക്കുക. നിങ്ങളുടെ ആ പുസ്തകത്തിൻ്റെ വലിപ്പം വെച്ചുകൊണ്ട് നിങ്ങളൊരു തീയതി നിശ്ചയിക്കുക. ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ ഇത്ര ഒരു എഴുതി തീർക്കുമെന്ന് നിങ്ങൾ മനസ്സിൽ കാണുക. അങ്ങനെ നമ്മൾക്ക് എഴുതാം. എന്നിട്ട് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഒന്ന് ആ പുസ്തകമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഗണപതി ഭഗവാനോടും സരസ്വതി എല്ലാവരോടും പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ എഴുതാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ ഏതാൾക്ക് വേണ്ടിയിട്ടാണ്, കുട്ടിക്കേടെ പഠിത്തത്തിൻ്റെ കാര്യമാണല്ലോ ഏറ്റവും ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ നമ്മൾ ആ ഫ്രണ്ട് ഇതിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ദേവതകളെ പ്രണാമം ചെയ്തുകൊണ്ട് ശ്രീരാമസ്വാമിക്ക് പ്രണാമം ചെയ്തു, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു. നമ്മൾ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ എഴുതണം. നമ്മുടെ കുഞ്ഞിൻ്റെ നാളും നക്ഷത്രവും എഴുതി ഇന്ന കാര്യം സാധിക്കണം. ഉദ്യോഗത്തിന് വേണ്ടിയിട്ടുള്ള IELTS പരീക്ഷയാണ്, 10ാം ക്ലാസ് പരീക്ഷയാണ്, അല്ലെങ്കിൽ എന്തോ എന്താണെങ്കിലും അത് എഴുതാം. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഒരു ചെറിയ സ്ഥലം പോലും ബാക്കിയിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിന് അപ്പോൾ മുതൽ നമ്മൾ ശ്രീരാമജയം 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 എന്ന് എഴുതാൻ തുടങ്ങുക. അപ്പോൾ വരിയിട്ട് എഴുതുന്നതാണ് നല്ലത്. കാരണം നമ്മൾ 36 ഒരു വരിയിൽ 36 എഴുതിയാൽ 36 3 108 അപ്പോൾ എണ്ണണ്ട, ഓരോ പ്രാവശ്യം എണ്ണി എണ്ണി എഴുതണ്ട. 36 വരിയും 27 വരിയും ഒക്കെ എഴുതിയാൽ നമുക്കറിയാം 27 വരിയുള്ള നമ്മൾ അതിനനുസരിച്ചിട്ട് ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ 27 എഴുതിയാൽ, പിന്നെ രണ്ടാമത്തെ വരിയിൽ നമുക്ക് 27 വരും. അങ്ങനെ 27 വെച്ചിട്ട് നമുക്ക് 54 വരാം. ചിലപ്പോൾ വലിയ ബുക്കാണെങ്കിൽ 36 3 108. ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ 600,000 നമശിവായി എഴുതിയ ആളാണ്. 600,000 നമശിവായി എഴുതിയാൽ മോശം കിട്ടുമെന്ന് പറഞ്ഞ്. പക്ഷെ നമുക്കിവിടെ ശ്രീരാമ ജയമാണ് എഴുതേണ്ടത്. ശ്രീരാമജയം എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആ മന്ത്രം അല്ലെങ്കിൽ ആ നാമം എഴുതുമ്പോൾ ഏതൊന്നും ലിഖിതമായി ചെയ്യുമ്പോൾ നമ്മൾക്കതിലൊരു എഴുതുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളതിനെ വായിക്കും. നമ്മൾ എഴുതുമ്പോൾ എഴുതുന്നു, അത് കാണുന്നു. അപ്പം നാമം കാണുമ്പോഴൊന്ന് വായിക്കും, എഴുതുമ്പോൾ അത് മനസ്സിൽ പറയും. അപ്പോൾ 3 ഫലമാണ് എഴുതുന്ന ആ അക്ഷരത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി നോക്കൂ. നിങ്ങൾ അവസാനം ആ പുസ്തകം നിറയുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ അവിടെ കൊണ്ടു കൊടുക്കാം. അല്ലെങ്കിൽ അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുറിച്ചിട്ട് മാല കോർക്കാം. ചുരുട്ടി 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 ചുരുട്ടിയിട്ട് മടക്കിയിട്ട് മാല കോർത്തിട്ട് ഹനുമാൻ സ്വാമിക്ക് ഇത് ഇത് ശ്രീരാമജയം എഴുതിയ പേപ്പർ കൊണ്ട് മാല ഉണ്ടാക്കിയിട്ടുണ്ട്. മാല പോലെ കിട്ടിട്ട് ഒരിക്കലും വാടിപ്പോവില്ലല്ലോ. അങ്ങനെയും ചാർത്താൻ കൊടുക്കാം, അങ്ങനെയും ചാർത്താം. തീർച്ചയായിട്ടും വെറ്റിലമാലയൊക്കെ പോലെ, വെറ്റിലമാലയൊക്കെ അന്നൊന്ന് മാറ്റണ്ടേ. അപ്പോൾ പേപ്പറിൽ ഇങ്ങനെ ശ്രീരാമജി എഴുതിയിട്ട് മാല കെട്ടിയിടുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. അപ്പം അങ്ങനെയും ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി നോക്കൂ. ആ ഓ ശ്രീരാമജയം എന്ന് എഴുതുന്നതും ആ ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും മനസ്സർപ്പിച്ചുകൊണ്ട് എഴുതുക. 108 പ്രാവശ്യം എഴുതാൻ പറ്റുന്നവർ 108 എഴുതുക, 18 എഴുതാൻ പറ്റുന്നവർ 18 എഴുതുക. ഇതൊരു ചിട്ടയായി എഴുതുക. ഇന്ന സമയത്ത് എഴുതണമെന്നില്ല. വിളക്ക് കത്തിച്ച് എഴുതാൻ ആദ്യത്തെ ദിവസം മാത്രം വിളക്ക് കത്തിച്ചൊന്ന് തുടങ്ങുക. പിന്നെ എല്ലാം നമ്മളുടെ ഇഷ്ടം പോലെ മനസ്സ് പോലെ ഇരുന്ന് അതൊരു യോ നീ ഞാൻ എഴുതിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് വേഗം എഴുതട്ടെ എന്ന് പറഞ്ഞല്ല, സമർപ്പണമായിട്ട് ചെയ്യൂ. ഇത് നമ്മളുടെ ഒരു ആവശ്യം, നമ്മൾ തുടങ്ങി വെച്ച നമ്മളുടെ വിശ്വാസത്തോടുകൂടി ചെയ്യൂ. തീർച്ചയായിട്ടും ഫലം കിട്ടും. 41 ദിവസം കൊണ്ടോ 108 ദിവസം കൊണ്ടോ പുസ്തകം പൂർത്തീകരിച്ച് അത് സമർപ്പിക്കുക. ഇനി അത് കെട്ടിവെച്ചിട്ട് പട്ടിൽ പൊതിഞ്ഞു വെച്ചിട്ട് വീണ്ടും വീണ്ടും നമുക്ക് പുസ്തകങ്ങൾ വാങ്ങി എഴുതിക്കൊണ്ടേയിരിക്കാം. മാർച്ചിൽ നമ്മൾക്ക് പറ്റുന്നത്രയും കാലം എഴുതു. എന്നിട്ട് അവസാനം ഇതെല്ലാം കൂടി പട്ടിൽ പൊതിഞ്ഞു വയ്ക്കുന്നത് എന്താ വെച്ചാൽ ഇത് മറ്റു പ്രാണികളൊന്നും കടിക്കാതിരിക്കാൻ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ പൂജാമുറിയിൽ തന്നെ വയ്ക്കുക. അപ്പോൾ പൂജാമുറി വയ്ക്കുമ്പോൾ അതിനൊരു ദൈവികത വരും. എഴുത പുസ്തകം എടുക്കുക, എഴുതുക, അത് പട്ടിപ്പൊതിഞ്ഞ് അവിടെ തന്നെ കൊണ്ടുവയ്ക്കുക.
തീർച്ചയായിട്ടും പൂർണ്ണ ഫലം കിട്ടും. ശ്രീരാമജയം എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. ആ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലും ഒരു വെളിച്ചമായി തീരട്ടെ. എല്ലായിടത്തും ജയിക്കുവാനുള്ളൊരു ത്വര നിങ്ങളിൽ വന്നു ചേരട്ടെ. ആ ഒരു ആഗ്രഹം നമ്മൾക്ക് വന്നു ചേരുമ്പോൾ അത് പൂർത്തീകരിക്കാനുള്ള വഴി ഭഗവാൻ സാധിച്ചു തരും. തീർച്ചയായിട്ടും ജയ് ശ്രീറാം, ജയ് ഹനുമാൻ.